കൃത്യമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസിന്റെയൊക്കെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ 9 മണിക്ക് ശേഷം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആൽപ്പം മെഡിക്കലിനെ സംബന്ധിച്ചുള്ള ഒരു വീഴ്ച എന്ന് തന്നെ കരുതാൻ പറ്റുമോ? ഇത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മളിവിടെ വരുമ്പോഴും എത്ര ആളുകളാണ് ഈ ആശുപത്രിയുടെ ഇത്തരത്തിലുള്ള പിഴവുകളെ സംബന്ധിച്ച് പറയുന്നത്. ഇതെന്നാ ഇതൊന്ന് അവസാനിക്കുന്നത്? സാധാരണക്കാരന് വന്ന് കയറേണ്ട ആശുപത്രിയിലെ മെഡിക്കൽ കോളേജ്. ഇപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഞാൻ അവരുടെ അമ്മയും മറ്റ് കൂടപ്പിറപ്പുകളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ലാതെയാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ. കാരണം ഈ കുട്ടിയെ 9 മാസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അത് കഴിഞ്ഞ് അവർ ആശുപത്രിയിലേക്ക് വരുന്നു, നിരവധി തവണ സ്കാൻ ചെയ്തു. ഈ സ്കാൻ ചെയ്യുമ്പോഴൊന്നും അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ആശുപത്രി വന്നത് കഴിഞ്ഞതിന് ശേഷമുള്ളതിനെ സംബന്ധിച്ച് പരിപൂർണമായി അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആലോചിക്കണം, ആ കുട്ടിയെ സിസേറിയൻ വേണ്ടി തീരുമാനിച്ചത് എപ്പോഴാണ്? ഭർത്താവ് സ്ഥലത്തിലപ്പോൾ ആരെ കൊണ്ട്, അമ്മയെ കൊണ്ടാണ് ഒപ്പിടിച്ച്? ഭർത്താവുമായിട്ട് സംസാരിച്ചിട്ടില്ല. സമയം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞതിന് ശേഷമാണെന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആശുപത്രിയുടെ വീഴ്ചയാണ്. ഇതിന് ലോകം മുഴുവൻ നടന്ന് സമ്മാനം വാങ്ങിക്കുന്ന ആരോഗ്യ വകുപ്പ് കേരളത്തിൽ മറുപടി പറഞ്ഞേ പറ്റൂ. സർക്കാർ മറുപടി പറയണം. ബന്ധുക്കൾ ഇപ്പോഴും ചികിത്സാ പിഴവ്, അതായത് ജൂനിയർ ഡോക്ടർമാരാണ് ചനശേഷി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു എന്നുള്ള ബാധ്യതയാണ് അവർ നിൽക്കുന്നത്. സീനിയർ ഡോക്ടർ, അതായത് ഈ അവരെ നോക്കിക്കൊണ്ടിരുന്ന ആ ഡോക്ടർ കൃത്യമായി ഉണ്ടായിരുന്നില്ല, അവർ പലപ്പോഴും പലതവണ ഉണ്ടായിരുന്നില്ല എന്നൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരത്തിലെ നടപടി വേണം എന്നുള്ളതുമാണ് പ്രധാനമായും ബന്ധുക്കളുടെ ആവശ്യം. കൃഷ്ണകുമാർ.